गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ഇവിടെ സത്യം, സമത്വം, സ്വാതന്ത്ര്യം ഇങ്ങനെ മൂന്ന് ശീർഷകങ്ങളിലാണ് വിഷയം നിശ്ചയിച്ചിട്ടുള്ളത്. സത്യം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കപ്പെടുന്നത് എന്തൊക്കെ എന്നുള്ളതിനെ പ്രാഥമികമായൊരു തലത്തിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചു. അതേപോലെ ഇന്ന് സമത്വത്തെക്കുറിച്ച് ചിന്തിക്കാം. അധികം ഗഹനതലങ്ങളിലേക്ക് പോവാതെ ഏതായാലും സമത്വം, സമത എന്നൊക്കെ പറഞ്ഞാൽ സമമായ സമത്തിൻ്റെ ഭാവം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭാവസൂചകമായിട്ടാണ് ത്വ, ത എന്നീ പ്രത്യയങ്ങൾ വിനിയോഗിക്കുന്നത്. ഇപ്പം സമത്വം, സമത്തിൻ്റെ ഭാവം എന്താണ്? സമം, സമം എന്നത് ശാസ്ത്രങ്ങളിലേക്ക് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് സർവത്തിലും സമമായതെന്തോ, ഭേദരഹിതമായതെന്തോ, അത് എന്നർത്ഥം. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതവരം ന ഹിനസ്ത്യാത്മനാത്മാനം തത്തോ യാതി പരാംഗതി. ഈ ഒരു വേദാന്തവാക്യത്തെ വിചാരം ചെയ്യുന്ന സമയത്ത് സർവത്ര സമവസ്ഥിതനായ സമത്തെ ആര് കാണുന്നുവോ അവൻ തന്നെ കൊണ്ട് തന്നെ നശിപ്പിക്കുന്നില്ല എന്നല്ല, പരമമായ ഗതിയെ പ്രാപിക്കുന്നു. ഈ മന്ത്രത്തിൽ സർവത്തിലും സമത്തെ കാണുന്നവൻ അവനാണ് പരമമായ നിശ്രേയസത്തിലേക്ക്, വിമുക്തിയിലേക്ക് ഉയരുന്നു എന്ന് വേദാന്തം ഉദ്ഘോഷിക്കുന്നത്. എന്താണ് ഈ സമത്തെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം? ഇത് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് വേദാന്തശാസ്ത്രത്തിൻ്റെ സാരതത്വം ഉണ്മ, അസ്തിത്വം, സത്ത, യാതൊന്നിനെ നമ്മൾ സത്യമെന്ന് പറയുന്നുവോ, ഇന്നലെ നാം യാതൊന്നിനെക്കുറിച്ച് സത്യമെന്ന ശീർഷകത്തിൽ ചിന്തിച്ചുവോ, ആ പരമമായ സത്യത്തെ സർവചരാചരങ്ങളിലും സകല സ്ഥാവര ജംഗമങ്ങളിലും സമമായിട്ടാണ് ഋഷീശ്വരന്മാർ അറിഞ്ഞതും നമുക്ക് ഉപദേശിച്ചതും. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള, ഇനി അതിന് മേപ്പെട്ടോ കീഴ്പ്പെട്ടോ ഉള്ള
ഏതൊരു ഭൂതത്തെ നമ്മൾ എടുത്താലും സർവത്തിലും ചൈതന്യം സമമാണ്, ഏകമാണ്, അദ്വിതീയമാണ്. ഈ സർവത്തിലും സമമായി നിലകൊള്ളുന്ന തത്വത്തെ ആര് ദർശിക്കുന്നുവോ അവനാണ് ആ സത്യസാക്ഷാത്കാര സമ്പന്നനാണ് മുക്തനായിത്തീരുന്നത്. ഇതാണ് ഇവിടെ പറഞ്ഞ വാക്യത്തിൻ്റെ സാമാന്യാർത്ഥം. അപ്പം അവിടെ സമം എന്നാൽ ഇന്നലെ നമ്മൾ സത്യം എന്ന് ചിന്തിച്ച അതേ ആത്മതത്വത്തെക്കുറിച്ച് തന്നെയാണ് സമം എന്നതുകൊണ്ടും പറയുന്നത്. പക്ഷെ ഇവിടെ വിഷയം സമം എന്നല്ല, സമത്വം എന്നാണ്. സമത്തിൻ്റെ ഭാവം, സർവചരാചരങ്ങളിലും സമമായിരിക്കുന്ന ആത്മഭാവം, അതാണ് സമത്വം. ആ സമത്വത്തെ, ആ സമഭാവത്തെ ദർശിക്കുക, അതിലേക്ക് ഉയരുക എന്നുള്ളതാണ് വേദാന്തം. ഓരോ മന്ത്രത്തിലൂടെയും ഈ മനുഷ്യ സമൂഹത്തോട് ഉപദേശിക്കുന്നത്. ചിന്തിക്കുക, ഈ ഉപദേശത്തിൻ്റെ ക്രമത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരമമായ സത്യത്തെ തുടക്കത്തിൽ തന്നെ ഒരാൾക്ക് ആരും ഉപദേശിക്കാറ് പതിവില്ല. ഗുരുവെ സമീപിച്ച ശിഷ്യനോട് അവൻ ചെന്നപാട് തന്നെ പരമമായ സത്യോപദേശം ഒരിക്കലും ഒരു ഗുരുനാഥനും തന്നെ കൊടുക്കാറില്ല. പകരം അനുക്രമമായി അവനെ ഉയർത്തി സൂക്ഷ്മതത്വത്തെ ഗ്രഹിക്കാനുള്ള ശേഷി അവനിൽ വളർത്തി അനന്തരം മാത്രമാണ് സൂക്ഷ്മമായ തത്വത്തെ ആചാര്യന്മാർ ഉപദേശിക്കുക പതിവ്. അല്ലാതെ ഒരാൾ ചെന്നു എന്താണ് സത്യമെന്ന് അന്വേഷിക്കുന്നു, അപ്പോൾ തന്നെ അങ്ങോട്ട് തത്വോപദേശം കൊടുക്കാറ് പതിവില്ല. അവനിലെ കഴിവിനെ വർദ്ധിപ്പിക്കണം. ഇനി അങ്ങനെ നൽകുന്ന ഉപദേശം തന്നെ അനുക്രമമായ ഉപദേശമാണ്. ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ പ്രാഥമികമായ ധർമാചരണമൊക്കെ ചെയ്ത് ക്രമികമായി ഉയരുന്ന ഒരു മനുഷ്യൻ, അതേസമയത്ത് സൂക്ഷ്മമായ തത്വജിജ്ഞാസ അല്ലെങ്കിൽ സൂക്ഷ്മമായ തത്വാനുസന്ധാനം ചെയ്യാനുള്ള ശേഷി ഇതിലേക്കൊന്നും അയാൾ എത്തിയിട്ടില്ല. ആ സമയത്ത് അപ്രകാരമുള്ള ഒരു സാധകനോട് അല്ലെങ്കിൽ മനുഷ്യനോട് ഗുരുനാഥൻ എന്തെങ്കിലുമൊക്കെ ഉപാധികളിൽ ഈശ്വരത്വത്തെ, സത്യത്തെ ദർശിച്ച് ഉപാസിക്കാൻ പറയും. ഇന്നലെ നമ്മൾ ചിന്തിച്ച സത്യത്തെ എന്തെങ്കിലുമൊക്കെ ഉപാധികളിലൂടെ നീ ഉപാസിക്കൂ, അവിടെ നാമരൂപ സഹായത്തോടുകൂടിയ ഉപാസനാക്രമത്തെ ഗുരുനാഥൻ നൽകും. എന്തെങ്കിലുമൊക്കെ പേരുകളിൽ, അത് വിഗ്രഹമാണ്, നാമവിഗ്രഹം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപങ്ങളിലൂടെ, ചില പ്രതീകങ്ങളിലൂടെ ഒക്കെ ഉപാസിക്കാൻ ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കും. ആ ഉപാസിക്കപ്പെടേണ്ടുന്ന പ്രതീകത്തിൽ അഥവാ വിഗ്രഹത്തിൽ പരമമായ ആദരഭാവം സൂക്ഷിക്കാൻ ഗുരുനാഥൻ അനുശാസിക്കും. അത് തന്നെ ഈശ്വരനാണ് അഥവാ അത് തന്നെ സത്യമാണ് എന്ന് ഗുരു ഉദ്ബോധിപ്പിക്കും. ആ ഉപാസനാക്രമത്തിലൂടെ ക്രമികമായി ശിഷ്യൻ, സാധകൻ ഉയർന്നാൽ, അടിവരയിട്ട് പറയാം ഉയർന്നാൽ, അവനിൽ കുറേയും കൂടി സൂക്ഷ്മമായ ജിജ്ഞാസ, അവനിലെ സാധകൻ്റെ അല്പം കൂടിയുള്ള ഒരു പാകപ്പെടൽ സംഭവിക്കും. അതേ ഗുരുനാഥൻ്റെ അടുത്തേക്ക് അതേ ശിഷ്യൻ വന്ന് സംശയം ചോദിക്കും, ഹേ ഗുരു, എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. അതെന്താണ്?
അങ്ങ് പരമമായ സത്യമാണെന്ന് പറഞ്ഞ് ഉപാസിക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടു. ഞാനത് ശ്രദ്ധയോടെ ചെയ്യുകയും ചെയ്തു. പക്ഷേ എനിക്കുള്ള ജിജ്ഞാസ, അല്ലെങ്കിൽ എൻ്റെ സംശയം, എങ്ങനെയാണ് ഈ നാമരൂപാത്മകമായ ഈ ഉപാധി ഇത് പരമസത്യമാവുക? ഇതുണ്ടാവുന്നതും നശിക്കുന്നതുമല്ലേ? ഈ സംശയം ശിഷ്യനിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ഗുരുനാഥൻ ഉപദേശിക്കും, വളരെ സന്തോഷം, നീ ഈ ഒരു ജിജ്ഞാസയിലേക്ക് ഉയർന്നല്ലോ, നിന്നെ ഇതിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ് ഞാൻ അന്നത് പറഞ്ഞു തന്നത്. ഇനി ഞാൻ ശരിയായത് പറഞ്ഞു തരാം നിനക്ക്. അല്പവും മാറ്റം ഇനി വരുത്തേണ്ട ആവശ്യമില്ല, പരമമായത് പറഞ്ഞു തരാം. അതെന്താണ്? നീ ഈ ഉപാധികളിലൂടെ, വിഗ്രഹങ്ങളിലൂടെ ഉപാസിച്ച പരമസത്യമുണ്ടല്ലോ, അത് കേവലം വിഗ്രഹങ്ങളിൽ കുടികൊള്ളുന്നതല്ല, മറിച്ച് നിന്നിലും എന്നിലും സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നതാണ്. നീ ഇപ്രകാരം അനുസന്ധാനം ചെയ്യൂ. ശിഷ്യന് സന്തോഷമായി. ഗുരുനാഥൻ പറഞ്ഞു, ഇപ്രകാരം അനുസന്ധാനം ചെയ്യൂ എന്ന്. ശിഷ്യൻ പോയി അപ്രകാരമുള്ള ഒരു അനുസന്ധാനത്തിൽ കഴിയുകയാണ്. പരമമായ സത്യം സർവചരാചരങ്ങളിലും നിലകൊള്ളുന്നതായി അവൻ അറിയുന്നു. അങ്ങനെ അവൻ കഴിയുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശർജുന തിഷ്ഠതി. സർവഭൂതങ്ങളുടെയും അന്തര്യാമിയായി ഹൃദ്ദേശത്തിൽ ഈശ്വരൻ കുടികൊള്ളുന്നു. സത്യം എന്നതിന് ഈശ്വരൻ എന്നർത്ഥം. ഇന്നലെ ചിന്തിച്ചത് ഓർമ്മിക്കുക. ഇപ്പോൾ സത്യസ്വരൂപം സർവരിലും കുടികൊള്ളുന്നു. ഏഷ സർവേഷു ഭൂതേഷു ഗൂഢഃ. ഈ സത്യസ്വരൂപം സർവരിലും ഗൂഢനാണ്. ഗുഹാഹിതം ഗഹ്വരേഷ്ഠം എന്നൊക്കെ വൈദിക മന്ത്രങ്ങൾ ആവർത്തിച്ചു പറയും. അങ്ങനെ സകല ചരാചരങ്ങളുടെയും അന്തര്യാമിയായി, ഹൃദയവാസിയായി ഈശ്വരനെ, സത്യത്തെ മനസ്സിലാക്കി. ഈ മനസ്സിലാക്കുന്ന സമയത്ത് ഒന്നിലും തന്നെ ഏറ്റക്കുറച്ചിലോടുകൂടിയല്ലെന്നും സർവരിലും സമഭാവത്തിലാണെന്നും സാധകൻ അറിഞ്ഞു. ഞാൻ എന്ന് ഞാൻ പറയുന്നതും മറ്റൊരാൾ ഞാൻ എന്ന് പറയുന്നതും ഒരേ തത്വത്തെ കൊണ്ടാണ്. നിന്നിൽ നീയായും എന്നിൽ ഞാനായും, ദൈവത്തിൽ ദൈവമായും പിശാചിൽ പിശാചായും കുടികൊള്ളുന്ന തത്വം ഏകമാണ്, അദ്വിതീയമാണ്, ഭിന്നമല്ല. ഇങ്ങനെ സത്യം സർവരിലും സമമാണെന്നറിഞ്ഞു. ആ അറിവിൽ ശിഷ്യൻ ഉയർന്നു. ആ അനുസന്ധാനത്തിൽ അവൻ ക്രമികമായി സൂക്ഷ്മ തലങ്ങളിലേക്കെത്തി. പക്ഷേ അപ്പോഴാണ് വീണ്ടും അവനിൽ സംശയം വരുന്നത്, ഇതെങ്ങനെ ശരിയാവും? എന്നിൽ ഈശ്വരൻ അല്ലെങ്കിൽ നിന്നിൽ ഈശ്വരൻ എന്നെല്ലാം പറയുമ്പോൾ ഒരു പാത്രത്തിലിട്ട പഴം പോലെ ഉപാധികളാൽ പരിമിതനാണോ ഈശ്വരൻ? ഉപാധികളാൽ എന്തു പരിമിതമാണോ, അതെങ്ങനെ സത്യമാകും? ഉപാധികളാൽ എന്തു പരിമിതമാണോ അതെങ്ങനെ സമമാകും? കാരണം ഉപാധിയുടേതായ വിശേഷങ്ങൾ ഉപാധിയിൽ ഉൾക്കൊള്ളുന്നതിനുണ്ടല്ലോ. ഈ സംശയം വന്നതോടുകൂടി വീണ്ടും അതേ ശിഷ്യൻ അതേ ഗുരുവിനരികിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കണം, ഗുരുനാഥൻ പറഞ്ഞു, നന്നായി, ഈ ജിജ്ഞാസ നിന്നിലുണ്ടായല്ലോ, ഇതുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉപദേശിച്ചത് കിട്ടുമോ? ഇനി ഞാൻ നിനക്ക് ശരിയായ സത്യം പറഞ്ഞു തരാം. അപ്പം ആദ്യം എന്തേ ശരിയായ സത്യമല്ലേ പറഞ്ഞത്? അന്ന് നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാ ഞാൻ പറഞ്ഞത്, അന്ന് നിനക്ക് വേണ്ടതാണ് ഞാൻ പറഞ്ഞത്, ഇനി ശരിയായ സത്യം ഞാൻ പറഞ്ഞു തരാം. അതെന്താണ്? നിന്നിലും എന്നിലും ഈശ്വരൻ ഇരിക്കുന്നു എന്നുള്ളതല്ല ശരി. പിന്നെ നമ്മളെല്ലാം ഈശ്വരനിലാണ് ഇരിക്കുന്നത്. എൻ്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും പരിമിതനല്ല ഈശ്വരൻ, മറിച്ച് ഈ നാമരൂപാത്മകമായ പ്രപഞ്ചമഖിലവും ഈശ്വരനിലാണ് വർത്തിക്കുന്നത്.
ആ സത് അധിഷ്ഠാനത്തിൽ, ആ സത്യമാകുന്ന അധിഷ്ഠാനത്തിൽ സർവപ്രപഞ്ചവും നിലകൊള്ളുന്നു. ആ അധിഷ്ഠാനത്തിലാണ് വായു ഇളകുന്നത്, ആ അധിഷ്ഠാനത്തിലാണ് സൂര്യൻ തപിക്കുന്നത്, ആ അധിഷ്ഠാനത്തിലാണ് അഗ്നി ജ്വലിക്കുന്നത്. ആ അധിഷ്ഠാനത്തെ മാറ്റിയാൽ ഒന്നുമില്ല. അതുകൊണ്ട് നിന്നിലും എന്നിലും കുടികൊള്ളുന്നവനല്ല ഈശ്വരൻ, മറിച്ച് ഈശ്വരനിലാണ് നമ്മളെല്ലാം കുടികൊള്ളുന്നത്. അടുത്ത തലമായ ഉപദേശം. ഈ ഉപദേശം നേടാനുള്ള അർഹത ചിലപ്പോൾ 100,000-ൽ ഒരാളൊക്കെ നേടൂ, ബാക്കിയുള്ളവരൊക്കെ നേരത്തെ പറഞ്ഞതിൽ സംതൃപ്തരായിരിക്കും. ഈശ്വരൻ എല്ലാവരുടെ ഉള്ളിലും കുടികൊള്ളുന്നു എന്ന് കേട്ടാൽ സന്തോഷിച്ച് കഴിയുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും. അതിനേക്കാൾ വലിയൊരു ജനവിഭാഗം ഉപാധികളിൽ മാത്രം ഈശ്വരനെ കാണുന്നവരായിരിക്കും. പേരുകളിൽ ഈശ്വരന് പല പേരുകളുണ്ട്, ആ പേരുകളിൽ ഈശ്വരന് പല രൂപങ്ങളുണ്ട്, ആ രൂപങ്ങളിൽ ഇതിലൊക്കെ സന്തുഷ്ടരായി കഴിയുന്നവരായിരിക്കും ബഹുഭൂരിപക്ഷം സമൂഹവും. ഇതൊന്നും തെറ്റാന്ന് പറയരുതേ, ഇതൊക്കെ ബൗദ്ധികമായ വിചാരത്തിൻ്റെ സോപാനാരോഹണം പോലെ, ഒരു പടി, രണ്ട് പടി, മൂന്ന് പടി എന്ന കണക്കിന് ആരോഹണം ചെയ്യുന്നത് പോലെയുള്ള തലഭേദങ്ങൾ മാത്രമാണ്. ഏതായാലും ശിഷ്യനിപ്പോൾ വളരെ സന്തോഷമായി, നേരത്തേതിനേക്കാൾ സന്തോഷമായി. കാരണം അവൻ്റെ യുക്തിക്ക് കുറേയും കൂടി സമാധാനം കിട്ടി. ഈശ്വരൻ നമ്മുടെ ഉള്ളിലല്ലെന്നും നാം ഈശ്വരനിലാണെന്നും അവൻ അറിഞ്ഞു. കുറച്ചു കാലം ആ അനുസന്ധാനത്തിൻ്റെ കൃതാർത്ഥതയിൽ അവൻ കഴിഞ്ഞു. അപ്പോഴാണ് വീണ്ടും സംശയം ഉള്ളുന്ന വരുന്നത്. അതെന്താണ്? നമ്മളൊക്കെ ഈശ്വരനിൽ കഴിയുന്നു, ഈ സമസ്ത പ്രപഞ്ചവും ഈശ്വരനിലാണ് വർത്തിക്കുന്നത്. അപ്പോൾ ഈശ്വരനും ഈശ്വരനിൽ വർത്തിക്കുന്ന പ്രപഞ്ചവും ഇങ്ങനെ രണ്ടുണ്ടല്ലേ, ഈശ്വരനും ഈശ്വരനിൽ വർത്തിക്കുന്ന ഞാനും ഇങ്ങനെ രണ്ടുണ്ടല്ലേ, അപ്പോൾ അതെങ്ങനെ പരമസത്യമാവും? അപ്പോൾ ഈശ്വരനിൽ ഖണ്ഡനം വരുന്നുണ്ടല്ലോ, സംശയം വന്നു. വീണ്ടും അതേ ശിഷ്യൻ അതേ ഗുരുവിനരികിലേക്ക് പോയി. ശിഷ്യൻ മാറിയില്ല, ഗുരുവും മാറിയില്ല, ചെന്നു. ഇപ്പോൾ ശിഷ്യൻ ചോദിച്ചു, ഗുരു എനിക്കിങ്ങനെ സംശയമുണ്ട്, നമ്മളെല്ലാം ഈശ്വരനിൽ നിവസിക്കുന്നു എന്ന് പറയുമ്പോഴും ആ ഉപദേശത്തിലും പരിമിതിയുണ്ടല്ലോ. ഗുരുനാഥൻ പറഞ്ഞു, ഈയൊരു ജിജ്ഞാസയോടുകൂടി നീ വന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. കാരണം കോടാനുകോടി ജനങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്കൊക്കെ ഈ ജിജ്ഞാസ ഉണ്ടാവാറുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞ തലങ്ങളിൽ സംതൃപ്തരായി കഴിഞ്ഞുകൂടും. ഏതായാലും ഈ ജിജ്ഞാസ നിനക്ക് വന്നുവല്ലോ, സന്തോഷം. എന്നാൽ ഞാൻ നിന്നോട് പറയട്ടെ, നിൻ്റെയും എൻ്റെയും ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുന്നുവെന്നോ ഈശ്വരനിൽ നീയും ഞാനും ഇരിക്കുന്നുവെന്നോ പറയേണ്ടതില്ല. പിന്നെ ഈശ്വരനെ ഉള്ളൂ, അല്ലാതൊന്നില്ല. ആ സത്യസ്വരൂപമല്ലാതെ മറ്റൊന്നില്ല. ആ സത്യസ്വരൂപത്തിൽ സമുദ്രത്തിൽ തിര എന്ന കണക്കെ ഈ നാമരൂപാത്മക ജാലങ്ങളെല്ലാം പ്രകടമാകുന്നു. നീ ഒന്ന് വിചാരം ചെയ്തു നോക്കൂ, സമുദ്രത്തിൽ തിര കാണപ്പെടുന്നില്ലേ? ഉണ്ട്. തിര എന്നുള്ളത് വിചാരം ചെയ്താൽ സമുദ്രമല്ലാതെ മറ്റെന്തെങ്കിലും ആണോ? ഒന്നുമല്ല. സമുദ്ര ഭിന്നമായി തിരയുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ സമുദ്രത്തിൽ തിര എന്ന് പറയുന്നതിന് വല്ല അർത്ഥവുമുണ്ടോ? ഇല്ല. സമുദ്രം തന്നെ സത്യം. ഇതേപോലെ സത്യസ്വരൂപത്തിൽ നീയും ഞാനും എന്നോ നിന്നിലും എന്നിലും സത്യസ്വരൂപമെന്നോ പറയേണ്ടതില്ല. അത് മാത്രമേ സനാതനമായുള്ളൂ, അത് മാത്രമേ ശാശ്വതമായുള്ളൂ, അതിൽ നിന്ന് ഭിന്നമായിട്ടൊന്നില്ല. അവിടെ അത് ഇത് എന്ന വ്യത്യാസം, അതിൽ ഇത് എന്ന വ്യത്യാസം, ഇതൊന്നുമില്ല. കേവലം സമം. ഈ ഒരു പരമമായ ഉപദേശത്തിൻ്റെ ശ്രവണത്തിൽ കൃതാർത്ഥതയിലേക്ക് ഉയർന്ന ആ സാധകനിൽ പിന്നെ ജിജ്ഞാസയില്ല. കാരണം അറിയുന്നവനും അറിയപ്പെടുന്നതും അവിടെ അസ്തമിച്ചു കഴിഞ്ഞു. അവിടെ അറിവ്, അറിയുന്നവൻ, അറിയപ്പെടുന്നത് എന്ന വ്യത്യാസം അസ്തമിച്ച് കേവലമായ സമസ്വരൂപത്തിൽ അവൻ സ്വയം വിലയിച്ചു. ഈ സമസ്വരൂപമാണ് പരമമായ മോക്ഷം. അതിനെക്കുറിച്ച് ഇന്ന് വിസ്തരിക്കുന്നില്ല, അതാകുന്നു സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ചിന്തിക്കേണ്ടുന്നത്, അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഈ സമത്വം എന്നുള്ളതിൻ്റെ പരാകാഷ്ഠയാണ് ഇപ്പോൾ പറഞ്ഞത്.
ആദ്യം പറഞ്ഞത് സർവചരാചരങ്ങളിലും സമം എന്നുള്ളതാണ്, പിന്നീട് പറഞ്ഞു സമത്തിൽ സർവചരാചരങ്ങളുമെന്ന്. ഇപ്പൊ പറയുന്നു സമത്തിൽ സർവചരാചരങ്ങളുമെന്നോ സർവചരാചരങ്ങളിലും സമമെന്നോ പറയേണ്ട ആവശ്യമില്ല, കേവലമായ സത്യം സമമാണ്. ഈ സമത്വ ദർശിക്കുന്നവനാണ് പരമമായ നിശ്രേയസത്തിലേക്ക് ഉയരുന്നു എന്ന് നേരത്തെ പറഞ്ഞത്. സർവത്ര സമം പശ്യൻ, എല്ലാറ്റിലും സമത്വ ദർശിക്കുന്നവൻ, ഈ സമദർശിയാണ് മുക്തനായി ഭവിക്കുന്നത്. വിഷമദർശിയോ അവൻ സംസാരത്തിൽ അകപ്പെടുന്നു. എന്താണ് വിഷമദർശിയുടെ സ്വഭാവം? അതൊന്ന് വേറെ ഇതൊന്ന് വേറെ. ദേശത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, വസ്തുവിനനുസരിച്ച് പലതിനെ പലതിനെ പലതായി കാണുന്നവൻ, ആ പലതിൽ തന്നെ വീണ്ടും വീണ്ടും വ്യത്യാസങ്ങളെ കൽപ്പിക്കുന്നവൻ, അതാണ് വിഷമദർശി. സമദർശിയോ സർവത്തിലും സമത്തെ ദർശിക്കുന്നവൻ, സർവത്തെയും സമത്തിൽ ദർശിക്കുന്നവൻ. അടുത്ത പടിയിൽ പറയട്ടെ, ഈ വ്യത്യാസമില്ലാതെ സമം മാത്രം സത്യം അഥവാ സത്യം സമമാകുന്നു എന്ന് ദർശിക്കുന്നവൻ. അവിടെ ദർശിക്കുന്നവൻ ദർശിക്കപ്പെടുന്നത് എന്ന വ്യത്യാസമില്ലെന്നറിയണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ഉപദേശിക്കപ്പെടുന്നത് ഉപദേശിക്കുന്നവൻ എന്ന വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ ഒരിടത്ത് ഈ സത്യസാക്ഷാത്കാര സമ്പന്നനായ ഋഷീശ്വരൻ തൻ്റെ ഉപദേശിക്കുന്നതിനായിക്കൊണ്ടുള്ള കഴിവുകേടിനെ എടുത്തു പറയുന്നത്. ഗുരുനാഥൻ പറയുന്നുണ്ട്, ന വിദ്മോ ന വിജാനീമോ യഥൈതദനുശിഷ്യാത്. ഈ സത്യത്തെ, ഈ സമത്വത്തെ എങ്ങനെ ഉപദേശിക്കണമെന്ന് നമുക്കറിയില്ല. ന വിദ്മോ ന വിജാനീമോ യഥാ ഏതത് അനുശിഷ്യാത്, എങ്ങനെ ഇതിനെ ഉപദേശിക്കണം എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും, അത് ശരി, ഈ ഗുരുനാഥന് വലിയ വിവരം പോരാ, അതുകൊണ്ടാ. അപ്പോൾ ഗുരുനാഥ, ഞാൻ വേറെ ആരുടെടുത്തെങ്കിലും പോയി ചോദിച്ചു നോക്കട്ടെ, അങ്ങേക്ക് ഉപദേശിക്കാൻ കഴിയില്ല എന്നല്ലേ പറഞ്ഞത്? അത് എനിക്ക് ഉപദേശിക്കാൻ കഴിയില്ല. എന്നാൽ ഉപദേശിക്കാൻ കഴിയുന്ന ആരുടെടുത്തെങ്കിലും ഞാൻ പോട്ടെ, ഓ പോയിക്കോളൂ, സന്തോഷം, സകലവിധ യാത്രാമംഗളങ്ങളും എന്ന് ഗുരു പറയും. പക്ഷേ ഈ ഗുരുനാഥൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ അനുസന്ധാനം ചെയ്യേണ്ടതാണ്. ഇത് കേനോപനിഷത്തിലെ പ്രസിദ്ധമായൊരു മന്ത്രമാണ്. പരമമായ സത്യം വാക്കിന് വിഷയമല്ല. അവിടെ ഉപദേശിക്കുന്നവൻ ഉപദേശിക്കപ്പെടുന്നത് ഉപദേശമേന ത്രിപുടിയില്ല. കാരണം സമത്തിൽ നിന്ന് ഭിന്നമായ ഒന്നില്ല. അതുകൊണ്ട് ഈ സമത്തിൽ ഭേദമില്ലാത്തതുകൊണ്ട് ഉപദേശിക്കുക തുടങ്ങിയ വ്യവഹാരം അവിടെ സാധ്യമല്ല. യതോ വാചോ നിവർത്തന്തെ, എവിടെ നിന്നാണോ വാക്കുകൾ പിന്തിരിയുന്നത്, യദ് വാചാ അനഭ്യുദിതം, യാതൊന്ന് വാക്കിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നില്ലയോ, തുടങ്ങി അനേകം മന്ത്രങ്ങളിലൂടെ ഈ സമസ്വരൂപത്തെ ഉപദേശിക്കാൻ സാധ്യമല്ല, അത് വാക്കിന് വിഷയമല്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറയും. ഇതാണ് പരമമായ സമത്വം. പക്ഷേ ഈ പരമമായ സമത്വത്തിൻ്റെ തലം സമൂഹത്തിലേറെ ചിന്തിച്ചിട്ട് പ്രയോജനമില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വത. ഭഗവാൻ ഗീതയിൽ പറയും, ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഏതോ ഒരാൾ എൻ്റെ ശരിയായ സ്വരൂപത്തെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ സത്യസാക്ഷാത്കാരം ഇച്ഛിക്കുന്ന ആയിരക്കണക്കിന് പേരിൽ ഏതോ ഒരാൾ എൻ്റെ ശരിയായ സ്വരൂപത്തെ അറിയുന്നുണ്ട്. അപ്പോൾ ലക്ഷോപലക്ഷം പേരിൽ ഏതോ ഒരാൾ, അത്ര ദുർലഭമാണ് ഈ പരമമായ സമത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന വിജ്ഞാനി. അപ്പൊ സമൂഹത്തെ സംബന്ധിച്ച് ആ ഒരു ഉന്നതമായ തലം ഏറെ പ്രസംഗിച്ചിട്ട് പറഞ്ഞിട്ട് വലിയ പ്രയോജനമില്ല. പക്ഷെ മനസ്സിലാക്കുക, ഇതാണ് പരമമായ സമത്വം. ആ സമത്വത്തിൽ നീയും ഞാനും എന്ന വ്യത്യാസമില്ല. ആ സമത്വത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, കൃമി, കീടം, പശു, പക്ഷി, ഒരു വ്യത്യാസവും, എല്ലാം ഏകഭാവത്തിൽ അന്തർഭവിച്ചു. പക്ഷേ നമ്മൾ സമൂഹത്തിൽ ചിന്തിക്കുന്ന സമയത്ത് അല്പം കൂടി ഒന്ന് ഇറങ്ങി വരണം. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ സർവരിലും സമമാണ് ഈശ്വരൻ, സർവരിലും സമമാണ് സത്യം എന്നുള്ള
ആ ഒരു തലത്തെ ഏറെ അനുസന്ധാനം ചെയ്യുന്നതായിരിക്കും സമൂഹത്തിലേറെ പ്രയോജനപ്രദം. ഈ സത്യം സർവരിലും സമമാണെന്ന ദർശനമാണ് വാസ്തവത്തിൽ പാണ്ഡിത്യം. ഈ സമത്വം എന്ന് പറയുന്നുണ്ടല്ലോ, ഈ സമത്വത്തെ ദർശിക്കുന്നതാണ് വാസ്തവത്തിൽ പാണ്ഡിത്യം. എന്താണ് പണ്ഡിതൻ്റെ ലക്ഷണം എന്ന് ചിന്തിക്കുന്ന ഭഗവാൻ ഗീതയിൽ ലളിതമായി നമ്മോട് ഉപദേശിക്കും. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനേ ശുനി ചൈവശ്വപാകേ ച പണ്ഡിതാ സമദർശിനഃ. ഈ സോഷ്യലിസം കേവലം മനുഷ്യരിൽ ഒതുങ്ങുന്നതല്ല, ചിന്തിക്കുക, കേവലം മനുഷ്യരുടെ ഏകീഭാവമല്ല ഇത്. പിന്നെ വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ, വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ, വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിൽ, ഗവി ഗോവിൽ പശുവിൽ, ഹസ്തിനി ആനയിൽ, ശുനി പട്ടിയിൽ, ശ്വപാകേച്ച പട്ടിയെ പാചകം ചെയ്ത് കഴിക്കുന്നവനിൽ ച, ഇവരിലൊക്കെയും സമദർശിനഹ പണ്ഡിതാഹ, സമദർശികളാണ് പണ്ഡിതന്മാർ. അപ്പം ആരാണ് പണ്ഡിതന്മാർ? നമ്മൾ സാധാരണ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ ഗംഭീരമായി പ്രസംഗം കഴിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ പണ്ഡിതനെന്ന് പറഞ്ഞേക്കാം. ഒരർത്ഥവും ഇല്ല. സ്റ്റേജിൽ നല്ലോണം പ്രസംഗിക്കുന്നു വെച്ചാൽ സാമാന്യം പഠിച്ചിട്ടുണ്ടെന്നേ അർത്ഥമുള്ളൂ, അവൻ പണ്ഡിതനാണെന്നർത്ഥമില്ല. തിരിച്ചും മറിച്ചും പറയാൻ കഴിയുന്ന നാവും കൂടെയുണ്ട്, പിന്നെന്ത് പ്രശ്നം? പലപ്പോഴും അങ്ങനെയൊക്കെയാ പണ്ഡിതനെന്ന് പറയപ്പെടും, അല്ലെങ്കിൽ ഒരുപാട് പുസ്തകം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് പണ്ഡിതനാണ്. തെറ്റ്, അത് പണ്ഡിത ലക്ഷണമല്ല. മറിച്ച് ഈ സമത്വദർശിയാണ് പണ്ഡിതൻ. എവിടെ സമത്വദർശി? നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ അനേക ജീവയോനികളുള്ളത് നമുക്കറിയാം. ലക്ഷോപലക്ഷം ജീവരാശികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ കാണപ്പെടുന്ന ജീവജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ തലത്തിലാണ് മനുഷ്യനെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്. സകല ജീവജാലങ്ങളിലും വളരെ ഉത്കൃഷ്ടതയെ പ്രാപിച്ചവനാണ് മനുഷ്യൻ. ഇതാണ് വേദത്തിൽ തന്നെ പുരുഷോവാവ സുഹൃതം പുരുഷോവാവ സുഹൃതം എന്നൊക്കെ മന്ത്രമുണ്ട്. ഈ മനുഷ്യൻ നല്ലപോലെ ചെയ്യപ്പെട്ടവനാണ്, മനുഷ്യൻ നല്ലപോലെ ചെയ്യപ്പെട്ടവനാണ് എന്നർത്ഥം. സകല ജീവരാശികളിലും ഉയർന്നവൻ മനുഷ്യൻ. ഈ മനുഷ്യനിൽ എന്താണ് അവൻ്റെ ഉയർച്ചയ്ക്ക് നിദാനം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം അവൻ്റെ വിശേഷ ബുദ്ധിയാണെന്ന്, അവൻ്റെ ധിഷണാബലമാണെന്ന്. ഈ വിശേഷ ബുദ്ധിയുടെ മഹത്വം, അതാണ് മനുഷ്യൻ്റെ മഹത്വം. അതുകൊണ്ട് തന്നെ മനുഷ്യനിൽ കൂടുതൽ ഉയർന്നവനാര്? ചോദ്യം. അപ്പോഴാണ് പറയുന്നത് മനുഷ്യരിൽ ഏറ്റവും ഉയർന്നവൻ ബ്രാഹ്മണനാണ്, മനുഷ്യനിൽ വെച്ച് ഏറ്റവും ഉയർന്നത് ബ്രാഹ്മണനാണ്. ഇവിടെ മനുഷ്യനിൽ ഏറ്റവും ഉയർന്നത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും. കാരണം ബ്രാഹ്മണ ശബ്ദത്തിൻ്റെ ശാസ്ത്രീയമായ താല്പര്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല എന്ന് മാത്രമല്ല, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വളച്ചൊടിച്ച് പറയുന്നവരോ നിരന്തരം ഇതൊക്കെ വികലമാക്കി സമൂഹത്തിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. ശാസ്ത്രീയമായ വർണ്ണസിദ്ധാന്തം തന്നെ പലപ്പോഴും സമൂഹത്തിന് അന്യമായിരിക്കുന്നു. പകരം വികലമായ ജാതീയതയാണ് സമൂഹം പലപ്പോഴും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ട പദവിയിലുള്ളത് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യാർത്ഥം പലർക്കും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഇവിടെ ബ്രാഹ്മണ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നതിനെ സൂചിപ്പിക്കാൻ മാത്രം ഒന്ന് പറയട്ടെ, വിവേകാനന്ദ സ്വാമികൾ വളരെ സ്തുത്യർഹമാം വിധം ഭാരതീയ സംസ്കൃതിയെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് വളർത്തുന്ന കാലഘട്ടം. പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്വാമിജിയുടെ പേര്
വലിയൊരാവേശമായി തീർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് സ്വാമിജിയെക്കുറിച്ച് വളരെ മോശമായിട്ട് പല പ്രചരണങ്ങളും പലരും അഴിച്ചുവിട്ടത്. അതിൻ്റെ അടിസ്ഥാന കാരണം ചെറിയൊരു രോഗമാണ്, അസൂയ എന്നുള്ള ചെറിയൊരു രോഗം, മറ്റൊന്നുമല്ല. ഒരു പല രീതിയിൽ സ്വാമിജിയെക്കുറിച്ച് ദുഷ്പ്രചരണങ്ങൾ ചെയ്തു. അതിനൊക്കെയും നല്ല നല്ല മറുപടികൾ സ്വാമിജി കൊടുത്തു. അങ്ങനെ ഇരിക്കവെയാണ് വലിയൊരു പ്രചരണം നടന്നത്. അമേരിക്കയിൽ മ്ലേച്ഛന്മാരായവർക്ക് സ്വാമിജി ഗായത്രി മന്ത്രം ഉപദേശിക്കുന്നു. ബ്രാഹ്മണർക്ക് മാത്രമേ ഈ ഗായത്രി ഉപദേശിക്കപ്പെട്ടുകൂടൂ. അപ്പം ബ്രാഹ്മണന്മാർക്ക് ഉപദേശിക്കേണ്ടുന്നതായ ഗായത്രി മന്ത്രത്തെ വിവേകാനന്ദ സ്വാമികൾ മ്ലേച്ഛന്മാർക്ക് ഉപദേശിക്കുന്നു, ഇതായിരുന്നു ആരോപണം. ഈ വർത്തമാനം സ്വാമിജിയുടെ ചെവിയിലെത്തി. ഇങ്ങനൊരു പ്രചരണം ചെയ്യുന്നുണ്ട് എന്നുള്ള വിഷയം സ്വാമിജി അതിന് മറുപടി നൽകി, ശരിയാണ്, ഞാനിവിടെ അമേരിക്കയിൽ ഒരുപാടൊരുപാട് പേർക്ക് ഗായത്രി മന്ത്രം ഉപദേശിച്ചിട്ടുണ്ട്. അവരൊക്കെയും മതം കൊണ്ട് ക്രിസ്ത്യാനികളാണ്. പക്ഷേ അവരൊക്കെ ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ടവരാണ്. അവർ ബ്രാഹ്മണരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഗായത്രി ഉപദേശിച്ചതെന്ന്. സ്വാമിജിയുടെ വിശദീകരണം വന്നതോടുകൂടെ ഈ വിപരീതം പ്രചരിപ്പിച്ചവരുടെ നാവടഞ്ഞു. ശ്രദ്ധിക്കുക, ശാസ്ത്രസിദ്ധമായതാണ് സ്വാമിജി പറഞ്ഞത്. ഒരാളുടെ അച്ഛനാര് അമ്മയാരെന്ന് ചോദിച്ചിട്ടല്ല, ചിന്തിച്ചിട്ടല്ല ഒരാൾ ബ്രാഹ്മണനാണോ എന്ന് നിശ്ചയിക്കുക. അയാളുടെ ഗുണഘടന എന്ത്, അയാളുടെ സ്വഭാവവിശേഷം എന്ത്, അയാളുടെ ആചാരങ്ങൾ എന്ത്, അയാളുടെ ശാസ്ത്ര സ്വാധ്യായം സാധന തുടങ്ങിയ വിഷയങ്ങൾ എങ്ങനെ, പല ഘടകങ്ങളെ നമ്മൾ അപഗ്രഥിക്കേണ്ടതുണ്ട്. അല്ലാതെ കേവലം ജാതിയല്ല ബ്രാഹ്മണൻ എന്നതുകൊണ്ടൊന്നും ഉദ്ദേശിക്കുന്നത്. അവിടെ ശ്രീനാരായണ ഗുരുദേവം പറഞ്ഞ മനുഷ്യാണാം മനുഷ്യത്വം ജാതി ഗവാം ഗോത്വം യഥാ തഥാ ന ബ്രാഹ്മണാതിരസ്ത്യേവം ഹാ തത്വം വേത്തി കോപി ന എന്നുള്ളതാണ് പ്രാമാണികമായത്. മനുഷ്യന്മാർക്ക് മനുഷ്യത്വമാണ് ജാതി, ഗോക്കൾക്ക് ഗോത്വം പോലെ. ഗോക്കൾക്ക് ഗോത്വം ജാതിയാണ്. അതുപോലെ മനുഷ്യന്മാർക്ക് മനുഷ്യത്വം. ന ബ്രാഹ്മണാതിരസ്ത്യേവം, അല്ലാതെ ബ്രാഹ്മണൻ തുടങ്ങിയ ജാതിയില്ല എന്ന് പറഞ്ഞിട്ട് ഗുരുദേവൻ വ്യാഖ്യാനിക്കാനാവാത്തൊരു പദത്തെ പറയുന്നുണ്ട്, ഹാ എന്ന്. അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ബാക്കിയെല്ലാം സംസ്കൃതം അറിയുന്നവർക്ക് വ്യാഖ്യാനിക്കാം. സംസ്കൃതം അറിയുന്നവർക്ക് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ബാക്കിയുള്ളതിനെയൊക്കെ. തത്വം വേത്തി കോപി ന, കോപി ആരും തന്നെ തത്വം ന വേത്തി, തത്വത്തെ അറിയുന്നില്ലല്ലോ എന്ന് പറയാം. പക്ഷേ ആ ഹാ എന്നുള്ള ശബ്ദമുണ്ടല്ലോ, അത് വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. അതിൽ അന്തർഭവിച്ചിരിക്കുന്നത് ഈ അനാദിയായ വേദം പാരമാർത്ഥികമായി എന്താണ് വർണ്ണസിദ്ധാന്തമെന്ന് നമ്മളെ മുമ്പിൽ കാണിച്ചിട്ടും അത് തിരിച്ചറിയാതെ കേവലം ജാതീയമായ തെറ്റിദ്ധാരണയുമായി നമ്മൾ കാലം കഴിച്ചുവല്ലോ കഴിക്കുന്നുവല്ലോ എന്നുള്ളത് കണ്ട് അനാദിയായ ആചാര്യ പരമ്പരയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു നൊമ്പരമെന്നതിനെ പറയാൻ വയ്യ. കാരണം ആചാര്യനങ്ങനെ നൊമ്പരത്തിൻ്റെ ആവശ്യമില്ല. വേദനയെന്നും പറയാൻ വയ്യ. പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അതുകൊണ്ടാ വ്യാഖ്യാനിക്കാനാവാത്ത എന്ന് പറഞ്ഞത്. ആ ഒരു ശബ്ദമാണ് ഹാ എന്നുള്ളതിൽ അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ബ്രഹ്മ അതീതം അനേന എന്നുള്ള ഇന്നലെ നമ്മൾ ചിന്തിച്ച അർത്ഥം, വേദം ആര് പഠിച്ചിരിക്കുന്നു, അവനാണ് ബ്രാഹ്മണൻ. വേദം പഠിച്ചവനാരും, അവൻ ബ്രാഹ്മണൻ. വേദം ആർക്ക് വശമാണോ അവൻ ബ്രാഹ്മണൻ. ചിന്തിക്കുക, ശാസ്ത്രജ്ഞൻ, ശാസ്ത്രബോധമുള്ളവൻ. കുറച്ചും കൂടി ഉയർന്ന തലത്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു അനുഭവ സമ്പന്നതയിലേക്ക് ഉയർന്ന ബ്രഹ്മജ്ഞാനി എന്നൊക്കെ പറയണം. ശാസ്ത്രം ഉയർന്നില്ലെങ്കിൽ പോലും വിദ്വാൻ എന്നർത്ഥം എടുത്താൽ മതി, പണ്ഡിതൻ. അപ്പം മനുഷ്യനാണ് ഏറ്റവും
ഉയർന്നവൻ സർവജീവജാലങ്ങളിലും. മനുഷ്യരിൽ ഏറ്റവും ഉയർന്നവനോ? അത് പണ്ഡിതനാണ്, വിദ്വാനാണ്. ഇങ്ങനെ വിദ്വാനായ പണ്ഡിതനായ മനുഷ്യൻ ഏറ്റവും ഉത്കൃഷ്ടനാണെന്ന് പറയുമ്പോൾ ഈ മനുഷ്യരിൽ ഏറ്റവും ഉയർന്നവൻ ബ്രാഹ്മണൻ എന്നർത്ഥമായി. ചിന്തിക്കുക, ഈ ബ്രാഹ്മണരിൽ തന്നെ ഏറ്റവും ഉയർന്നവനാര്? അത് സൂചിപ്പിക്കുകയാണ് വിദ്യാവിനയ സമ്പന്നേ എന്ന്. വിദ്യയും വിനയവും ഒത്തവൻ. വിദ്യ ചില മേഖലകളിലൊക്കെ ചില വിദ്യയുള്ളവർക്ക് ആ വിദ്യയേക്കാൾ തലക്കനം പതിവുണ്ട്. അതെ, ശരിക്ക് ഒന്ന് പൊങ്ങുകയും കൂടിയില്ല തല ഈ തലക്കനം കൊണ്ട്. ഏതെങ്കിലും ചില മേഖലകളിൽ അറിവുള്ളവർക്ക് വരുന്നൊരു രോഗമാണത്. പക്ഷെ സമ്യക്ജ്ഞാനികളായ മഹാപുരുഷന്മാർ അവർ വിനയാന്വിതരായിരിക്കും, സംശയമില്ല. ഏതെങ്കിലും ചില മേഖലകളിലൊക്കെ കുറേ അറിവുണ്ടെങ്കിൽ ആ അറിവിനേക്കാൾ കൂടുതൽ കനം തലയ്ക്കുണ്ടാവും, വിനയം എന്ന് പറഞ്ഞൊന്നും ഉണ്ടാവില്ല. പക്ഷെ സമ്യക്ജ്ഞാനികളായ മഹാപുരുഷന്മാർക്ക് അവർക്ക് എപ്പോഴും സ്വരൂപമായി സ്വഭാവമായി വിനയം തന്നെയേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വിദ്യ ശോഭിക്കുന്നത് വിനയത്താലാണ്. വിദ്യയുടെ പാരമ്യം നമുക്ക് വിനയത്തിൽ കാണാം. നല്ല വിനയവാനായിട്ടൊരാളെ കണ്ടുവോ, അയാളിൽ വിദ്യ ഉണ്ടെന്ന് മനസ്സിലായിക്കൊള്ളണം, അതിൽ സംശയമില്ല. ഈ വിദ്യയും വിനയവും ഒത്തുച്ചാലോ പിന്നെ അവനേക്കാൾ ശ്രേഷ്ഠൻ വേറെ ആരുമില്ല. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠനായ വിദ്യാവിനയ സമ്പന്നനായ ബ്രാഹ്മണനിലും ഗവി പശുവിലും സത്വഗുണപ്രധാനിയായ പശുവിലും ഹസ്തിനി ആനയിലും, തമോ ഗുണപ്രധാനിയാണ് ആന, തമസാണ് ആനയുടെ വർദ്ധിച്ച ഗുണം. ഈ ആനയുടെ ഗുണം വർദ്ധിച്ചത് തമസാന്നുള്ളതുകൊണ്ടാണല്ലോ മനുഷ്യൻ ഇത്രയും അതിനെ ഉപദ്രവിക്കാൻ കഴിയുന്നത്. ഓ, ആനയോട് ചെയ്യുന്ന പീഡനമുറകൾ കണ്ടു കഴിഞ്ഞാൽ ഏതൊരാളുടെയും ഉള്ള് ഒന്ന് നോവും, സംശയമില്ല. എന്നിട്ട് തിരിച്ചാ മനുഷ്യൻ പറയുക, ക്രൂരനായ ആന കണ്ടോ, ഒരു പാപ്പാനെ കൊമ്പിൽ കൊളുത്തി കൊന്നു കളഞ്ഞു എന്നൊക്കെ. തെറ്റ് നേരെ തിരിച്ചു പറയൂ, ഇത്രയും സാധു പ്രകൃതമുള്ള ഈ ജന്തുവോട് മനുഷ്യൻ ചെയ്യുന്ന ക്രൂരതകൾ എത്ര, ആചാരങ്ങളുടെ പേരിലും മറ്റും അതിനെ ഉപദ്രവിക്കുന്നത് എത്ര, വളരെ ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും ഈ ക്ഷേത്രോത്സവങ്ങളുടെയും രാഷ്ട്രീയ ജാഥകളുടെയും പള്ളി എഴുന്നള്ളത്തങ്ങളുടെയും ഒക്കെ പേരിൽ ആനയെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. അല്ലാതെ എത്ര ആനയെ നിരത്തി നിർത്തുന്നുണ്ടോ അത്രയും ഉത്സവം ഖേമായി എന്നാണ് പറയണത്. അത്രയും പീഡനം അതിന്. ഈ പാവൻ ജന്തുവെ കഷ്ടപ്പെടുത്തുന്നതിനൊരു കണക്ക് വേണ്ടേ? അതൊന്ന് വിചാരിച്ചാൽ മതി ഈ ഉത്സവപ്പറമ്പിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് ഓടാൻ. പക്ഷെ തമോ ഗുണം കൊണ്ട് അതിനകത്ത് തോന്നില്ല. എന്താ ചെയ്യുക? അപ്പോൾ ഈ തമോ ഗുണപ്രധാനിയായിരിക്കുന്ന സ്വയം രക്ഷപ്പെടാനുള്ള ഒരു വിദ്യ അതിന് വശം ഉണ്ടാവണ്ടേ? ഇതന്നെയാ നമുക്ക് ഈ ആനയ്ക്ക് പറ്റിയ കുഴപ്പം നമുക്കും പറ്റിയത് കേട്ടോ. ശരിക്കും ആനയെ കണ്ടാൽ നമ്മുടെ സമൂഹത്തിന് പറ്റിയ കുഴപ്പം എന്താണെന്ന് മനസ്സിലാക്കാം. എല്ലാ മികവും കഴിവും ശക്തിയും ഉണ്ടായിട്ടും സ്വന്തം ശക്തി മനസ്സിലാക്കാത്ത നമ്മൾ പലരും പല കോലും വടിയും കൊണ്ട് നമ്മളെ നയിച്ചു. ചിന്തിക്കുക, ഈ ആനയെ പോലെ നമ്മളതങ്ങ് തിരിഞ്ഞു നിന്നാൽ മതി, ഇതുവരെ നമ്മളിട്ട് വിറപ്പിച്ചവരൊക്കെ ഓടും, സംശയമൊന്നുമില്ല. ഈ പറയണത് ഒരു സംശയവും ഇല്ല. ചിന്തിക്കുക. അപ്പോൾ ഈ തമപ്രധാനിയായ ആനയിലും ശുനി പട്ടിയിലും, പട്ടി ഇപ്പം ഏത് ഗുണമാണ് കൂടുതലെന്ന് ചോദിച്ചാൽ പൊതുവെ പട്ടി രജോ ഗുണമാണെന്ന് തോന്നുന്നു അധികം. ഇത്രല്ലേ പറയാൻ പറ്റൂ, ഈ കടിക്കുക ഒരുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉള്ള രജോ ഗുണം, പിന്നെ നിൽക്കാണ്ട് ഓടുക. ഈ ശുനകൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ തന്നെ അർത്ഥം നിരന്തരം സഞ്ചരിക്കുന്നവനെന്നാണ്. ശുനകൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ തന്നെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണേ. പല മഹർഷിമാർക്കുള്ള പേരാണേ ശുനകൻ ശൗനകൻ എന്നൊക്കെ. അപ്പം അതെങ്ങനെ ഈ മഹർഷിമാർക്കൊക്കെ ഇങ്ങനെ പേര് വരിക എന്ന് ചിലർ സംശയിക്കാറുണ്ട്. എപ്പോഴും സഞ്ചരിക്കുന്ന ആളെന്ന അർത്ഥം ശുനകൻ എന്ന് പറഞ്ഞാൽ. ശുന സാതത്യ ഗമനേ എന്നാണ് ധാതു. സമദർശിന പണ്ഡിതാഹ, സമത്വ ദർശിക്കുന്നവരാണ് പണ്ഡിതന്മാർ. ഇവിടെ ശ്രദ്ധിക്കണേ,
ഇവിടെ വിദ്യാസമ്പന്നനായ വിദ്യാവിനയസമ്പന്നനായ ബ്രാഹ്മണനെയും പശുവേയും ആനയെയും പട്ടിയെയും പട്ടിയെ പാചകം ചെയ്യുന്നവനെയും പണ്ഡിതൻ ഒരുപോലെ കാണുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ഭഗവാനാ പറഞ്ഞുവെച്ചാലും നമ്മളതിനെ അംഗീകരിക്കില്ല, അത് തെറ്റാണെന്നേ പറയൂ. പലരും സംസ്കൃത ഭാഷ പഠിക്കാതെ സംസ്കൃതത്തിലെ വാക്യങ്ങൾക്ക് അർത്ഥം പറയുമ്പോൾ ഇത്തരം തെറ്റു വരുത്താറുണ്ട്. പ്രസംഗങ്ങളിലൊക്കെ പലരും പറയണത് കേട്ടിട്ടുണ്ട്, വിദ്വാനായ ബ്രാഹ്മണൻ ഈ പശുവേയും പട്ടിയെയും വിദ്വാനെയും ഒക്കെ ഒരുപോലെ കാണുന്നു എന്ന്. തെറ്റ്, അങ്ങനെ കണ്ട അവൻ്റെ കണ്ണിനെന്തോ സൂക്കടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ആനയെയും പട്ടിയെയും പശുവേയും വിദ്വാനെയും ഒരുപോലെ കാണുക എന്ന് പറഞ്ഞാൽ ഉടനെ കണ്ണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, ചികിത്സ ചെയ്യണം. അതല്ല പറഞ്ഞത്, അവിടെ സപ്തമി വിഭക്തിയിലാണ് പറഞ്ഞത്. വിദ്വാനിൽ, പശുവിൽ, ആനയിൽ, പട്ടിയിൽ, പട്ടിയെ പാചകം ചെയ്യുന്നവനിൽ സമദർശിയാണ്. പട്ടിയെയും ആനയെയും സമമായി കാണുന്നില്ല, പട്ടിയിലും ആനയിലും സമത്തെ കാണുന്നു. വളരെ വ്യത്യാസമുണ്ട് ഈ രണ്ട് വാക്യങ്ങളുടെയും അർത്ഥത്തിന്. അതായത് ഈ കാണുന്ന ലോകത്തിൽ കാണുന്ന എല്ലാ വ്യത്യാസങ്ങളെയും നമ്മൾ അംഗീകരിക്കുന്നു വ്യാവഹാരിക തലത്തിൽ. വ്യവഹാരത്തിൽ ഈ വക വ്യത്യാസങ്ങളെല്ലാം ഉണ്ടെന്ന് അംഗീകരിക്കുന്നു, വ്യത്യാസമില്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഈ ബാഹ്യങ്ങളായ വ്യത്യാസങ്ങൾക്കെല്ലാം ആന്തരികമായി സത്ത ഏകമാണ്, അദ്വിതീയമാണെന്ന് നാം അറിയുന്നു. ഈ വ്യത്യാസങ്ങളെല്ലാം കേവലം ബാഹ്യതലത്തിൽ മാത്രമാണ്, ആന്തരികമായി ഇല്ല ഒരു ഭേദവും എന്നറിയുന്നു. ഈ ആന്തരികമായ സത്യത്തെ, സമത്വത്തെ ദർശിക്കുന്നു. ഈ സമത്വ ദർശനം സർവത്തെയും സമമായി കാണുകയല്ല, സർവത്തിലും സമത്തെ കാണുക, സർവത്തിൻ്റെയും സ്വരൂപം സമമാണെന്നറിയാം. ഈ സമത്വ ദർശനം, ഇതാണ് ഏറ്റവും പരമമായ ഏകത്വ ദർശനം. അല്ലാതെ കേവലം മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണുക, ഇനി അതിൽ തന്നെ വിഭാഗം തിരിച്ച്, വർഗഭേദം തിരിച്ച് ആ വർഗത്തെ ഒന്നായി കാണുക, ആ വർഗത്തിൽ ഉൾപ്പെടാത്തതിനെ വർഗ ശത്രുവായി പ്രഖ്യാപിക്കുക, അതല്ല. ഏതെങ്കിലും വർഗം, ആ വർഗത്തിൻ്റെ ഏകത, ആ വർഗത്തിന് ഭിന്നമായതിനെ വർഗശത്രുവായി കണക്കാക്കുക, വർഗശത്രുവെ ഉന്മൂലനം ചെയ്യുകയോ വർഗശത്രുവെ തൻ്റെ അധീശത്വത്തിൽ വയ്ക്കുകയോ ചെയ്ത് ഒരു വർഗത്തിൻ്റെ ഏകതയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥ ഊട്ടിയുറപ്പിക്കുക, അതൊന്നുമല്ല ഇവിടെ. ഇവിടെ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്ന സത്ത ഏകമാണ്, അത് സമമാണ് എന്നറിയാം. ഈ അറിവിൽ നിന്നുണ്ടാകുന്ന സമത്വ ദൃഷ്ടി, അതാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന വ്യാവഹാരിക സമത്വത്തിൽ ഏറ്റവും പരമമായത്. ഈ സമത്വമാണ് വാസ്തവത്തിൽ വേദാന്തശാസ്ത്രത്തിൻ്റെ ലക്ഷ്യതലം. ഇതാണ് സകല ഭക്തി സാധനകളുടെയും ലക്ഷ്യതലം. ശ്രദ്ധിക്കുക, വേദാന്തത്തിൻ്റെ പരമമായ താല്പര്യം എന്താണ്? ഒരു ചെറിയ മന്ത്രം കൊണ്ട് ഉപനിഷത്ത് നമുക്ക് പറഞ്ഞു തരും വേദാന്തത്തിൻ്റെ പരമ താല്പര്യം എന്ത്. യസ്മിൻ സർവാണി ഭൂതാനി, യാതൊരു വ്യക്തിയിൽ അഥവാ യാതൊരു കാലത്തിൽ സർവഭൂതങ്ങളും ആത്മൈവാഭൂത്വിജാനത താൻ തന്നെയായി തീർന്നിരിക്കുന്നുവോ, തത്ര കോമോഹ കശോക, അവിടെ അയാളിൽ എന്ത് മോഹം എന്ത് ശോകം, ഏകത്വമനുപശ്യത, ഏകത്വത്തെ ദർശിക്കുന്ന അയാൾക്ക് എന്ത് ശോകം എന്ത് മോഹം. യസ്മിൻ സർവാണി ഭൂതാനി ആത്മന്യമാനുപശ്യത, സർവഭൂതേഷു ചാത്മാനം എന്ന് വേറെയും മന്ത്രം. അപ്പൊ സർവചരാചരങ്ങളിലും ഏകത്വ ദർശിക്കുന്നതിൽ നിന്നുയർന്ന് സർവചരാചരങ്ങളും താൻ തന്നെയായി ഭവിച്ചിരിക്കുന്നു. ആത്മൈവാഭൂത് വിജാനത, ശ്രദ്ധിക്കുക, യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനത, സർവഭൂതങ്ങളും സർവചരാചരങ്ങളും താൻ തന്നെയായി ഭവിച്ചിരിക്കുന്നു.
യാതൊരാളിൽ തത്ര അയാളിൽ കോ മോഹ എന്ത് മോഹം ക ശോക എന്ത് ശോകം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അയാൾക്ക് ശോകവും ഇല്ല മോഹവും ഇല്ല എന്ന് വെച്ചാൽ അയാളിൽ സംസാരത്തിൻ്റെ യാതൊരു ക്ലേശവുമില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലളിതമായി പറഞ്ഞാൽ അയാൾ മുക്തനായിരിക്കുന്നു, അയാൾ പരമമായ നിശ്രേയസത്തിലേക്ക് ഉയർന്നിരിക്കുന്നു. ആര്? ആര്? ഏകത്വദർശി സമദർശി. ഈ സമത്വ ദർശനത്തിലേക്ക് ഉയർന്നവനാണ് മുക്തൻ, സമ്പൂർണ്ണ ദുഃഖ നിവൃത്തൻ. ഈ സമ്പൂർണ്ണ ദുഃഖ നിവൃത്തിയാണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ഉയർച്ച, പരം നിശ്രേയസം ഈ സമത്വ ദർശനം കൊണ്ടാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ സമത്വ ദർശനത്തെ നേടൂ എന്ന് പറയുകയാണ്. എങ്ങനെ നേടാം ഈ സമത്വ ദർശനത്തെ? അപ്പോഴാണ് നമ്മൾ ഈ പ്രപഞ്ച വികാരങ്ങളെയൊക്കെ ഒന്ന് വിലയിരുത്തേണ്ടത്. ഈ പ്രപഞ്ചത്തിൽ എന്തെന്ത് നാമരൂപാത്മക വികാരങ്ങളെ കാണുന്നുണ്ടോ, എന്തെന്ത് കാണപ്പെടുന്നുണ്ടോ, എല്ലാം കേവലം ബാഹ്യങ്ങളാണ്, എല്ലാം കേവലം പ്രകടനങ്ങൾ മാത്രമാണ്. ഇത് ആത്യന്തികമല്ല. നേരത്തെ പറഞ്ഞ സമുദ്രത്തിലെ തിരകൾ കണക്കുള്ളതാണ് ഈ പ്രകടനങ്ങളെല്ലാം. അതെല്ലാം ആവിർഭവിക്കും, നിലനിൽക്കും, തിരോഭവിക്കും. ഇതെല്ലാം എന്തിൽ നിന്ന് ആവിർഭവിക്കുന്നു, എന്തിൽ നിലനിൽക്കുന്നു, എന്തിലേക്ക് തിരോഭവിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെയാണ് സത്യസ്വരൂപം, സമസ്വരൂപം. ആ സമദർശനമാണ് പരമമായ നിശ്രേയസത്തെ പ്രദാനം ചെയ്യുന്നത്. ആ സമം എന്നതിനർത്ഥമോ ആത്മ എന്ന് തന്നെയാകുന്നു അതിൻ്റെ അർത്ഥം. ശ്രദ്ധിക്കുക, ഈ ഒരു സമദർശിത്വം അതാണ് പരം ലക്ഷ്യത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന പാണ്ഡിത്യം. സമം എന്നതിന് ആത്മാ ബ്രഹ്മം എന്നർത്ഥം പറഞ്ഞു. ഇന്നലെ നാം ചിന്തിച്ച സത്യം എന്നു തന്നെ അർത്ഥം. ആ സമത്തിൻ്റെ ഭാവമാണ് സമത്വം. ഈ സമത്വദൃഷ്ടി ആർക്ക് കൈവന്നിരിക്കുന്നുവോ അവൻ സമൂഹത്തിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ സർവത്തിലും കുടികൊള്ളുന്ന, അല്ലെങ്കിൽ സർവത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്ന സമത്വത്തെ അറിഞ്ഞ് വ്യവഹരിക്കുന്നു. ഇവിടെ ഒരു ചോദ്യം വരാം, ഈ സമത്വത്തെ അറിഞ്ഞ് വ്യവഹരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ വ്യവഹാരത്തിൽ എങ്ങനെ മൂഢനായി പോകുന്നുണ്ടോ, അവൻ എല്ലാറ്റിനെയും ഒന്നുപോലെ കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഉപാധി വ്യത്യാസം അവൻ കാണുന്നുണ്ട്, ഉപാധി വ്യത്യാസത്തെ അവൻ അംഗീകരിക്കുന്നുണ്ട്. സ്വർണം വളയായി, സ്വർണം മാലയായി, സ്വർണം മോതിരമായി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സ്വർണം വളയാകുന്നില്ല, സ്വർണം മോതിരമാകുന്നില്ല, സ്വർണം മാലയാകുന്നില്ല, സ്വർണം സ്വർണമായി തന്നെ ഇരിക്കുന്നു. സ്വർണം കൊണ്ട് ആർക്കും മാല ഉണ്ടാക്കാൻ പറ്റില്ല, സ്വർണം കൊണ്ട് ആർക്കും വള ഉണ്ടാക്കാൻ പറ്റില്ല, സ്വർണം സ്വർണമായി തന്നെ ഇരിക്കുക. അഥവാ വള ഉണ്ടാക്കുമ്പോൾ സ്വർണം സ്വർണം അല്ലാണ്ടായിച്ചാൽ പിന്നെ അതെങ്ങനെയാ സ്വർണവളയാവുക? അപ്പം ഭേദരഹിതമായി സ്വർണം നിലകൊള്ളുന്ന സമയത്ത് തന്നെയാണ് മാല, വള, മോതിരം തുടങ്ങിയ വികാരഭേദങ്ങൾ ഉണ്ടാവുന്നത്. വ്യവഹാരത്തിൽ ആ വികാരഭേദങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. വള എടുത്തിട്ട് ആരും കഴുത്തിലിടാൻ നോക്കാറില്ല, മാല വാങ്ങിച്ച കയ്യിൽ ചുറ്റി കെട്ടിയെന്ന് വരാം, അതിന് വിരോധമില്ല. എന്നാലും പൊതുവെ അത് ചെയ്യാറില്ല. കയ്യിലിടാൻ വള തന്നെ, കഴുത്തിലിടാൻ മാല തന്നെ, വിരലിലിടാൻ മോതിരം തന്നെ. ഈ മൂന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം സ്വർണം ഭേദരഹിതമായി തന്നെ നിലകൊള്ളുന്നു എന്ന്. അപ്പം സമം ഭേദരഹിതം എന്നറിയുന്ന ആൾ തന്നെ വ്യവഹാരതലത്തിൽ അതിൻ്റെ പ്രകടീകൃത ഭാവങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. ഇതറിയണം. ഇതറിയാതെ എല്ലാം സമമാണെന്ന് പറഞ്ഞ് മൂഢന്മാരായി പോവരുത്. പറഞ്ഞതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുക, അല്ലാതെ ഇത് മനസ്സിലാക്കാതിരുന്നാൽ നമുക്ക് തെറ്റിദ്ധാരണ വരും. പണ്ടൊരിക്കൽ ഒരു ശിഷ്യനോട് ഗുരുനാഥൻ ഉപദേശിച്ചു, എല്ലാം സമമാണ്, എല്ലാം ബ്രഹ്മമാണെന്നറിയൂ എന്ന്. എല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മ ഭിന്നമായിട്ടൊന്നില്ല. ഇത് ശിഷ്യൻ അനുസന്ധാനം ചെയ്ത് ഉറപ്പിച്ചു, എല്ലാം ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മമാണ്. അങ്ങനെ വഴിയെ നടന്നു പോകുമ്പോഴാണ് ഒരു ആന വരുന്നത്. മതമുള്ള ആനയാണ്. ആനപ്പുറത്തിരുന്ന പാപ്പാൻ വിളിച്ചു പറയുന്നു, മാറിക്കോ മാറിക്കോ, മതമുള്ള ആനയാണ്. ശിഷ്യൻ വിചാരിച്ചു, ഗുരുനാഥൻ പറഞ്ഞുവല്ലോ എല്ലാം ബ്രഹ്മമാണെന്ന്, പിന്നെന്ത് പ്രശ്നം, പോകുന്ന ഞാനും ബ്രഹ്മം, വരുന്ന ആനയും ബ്രഹ്മം തന്നെ, പിന്നെ പ്രശ്നമില്ല. പാപ്പാൻ പിന്നെയും വിളിച്ചു പറഞ്ഞു,
മാറണം, വേഗം മാറണം, അപകടമാണ്. ഇയാൾ യാതൊരു പാപ്പാനാണോ ഗുരുവാണോ വലുത്? പാപ്പാൻ്റെ വാക്യത്തെ ഞാൻ സ്വീകരിക്കണോ ഗുരുവിൻ്റെ വാക്യത്തെ സ്വീകരിക്കണോ? ഗുരു ഒരിക്കലും ചതിക്കില്ല. ഏതായാലും ആന അരികിലെത്തി, ഇയാളെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ച് ചുഴറ്റി ഒരൊറ്റയേറും, ദൂരത്തെറിച്ച് വീണു, അഞ്ചാറ് എല്ല് പൊട്ടി, അത്രയേ ഉള്ളൂ, വേറെ നഷ്ടമൊന്നും പറ്റിയില്ല. ആന ആനയുടെ വഴിക്ക് പോയി. ഒരുവിധം ഇയാൾ വേദനയൊന്നും മാറിയിട്ടില്ലെങ്കിലും കിഴഞ്ഞു നീങ്ങാം എന്ന സ്ഥിതി വന്നു. അപ്പം അയാൾക്ക് വന്ന ചിന്ത, വൈദ്യരുടെ അടുത്ത് പോകാനോ വേദന മാറ്റാനോ ഒന്നുമല്ല, ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് രണ്ട് ന്യായം ചോദിച്ചിട്ട് ബാക്കി കാര്യം. എന്നെ ഇക്കൊലത്തിലാക്കിയത് ഗുരുവിൻ്റെ ഉപദേശമാണ്. ആ ഗുരുവിൻ്റെ ഉപദേശം വിശ്വസിച്ച് സർവവും സമമാണ്, സമത്വം സമത്വം സമത്വം, ഈ ആശയം ഉൾക്കൊണ്ടതുകൊണ്ട് എനിക്ക് വന്ന ഗതികേടാണിത്. ശ്രദ്ധിക്കണമേ, ആരാണ് ഈ ശിഷ്യനെന്ന് അറിയണം. ഈ ആറെല്ലൊടിഞ്ഞ ശിഷ്യൻ ആര് എന്ന് അറിയണം. ആ ശിഷ്യൻ നമ്മുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണക്കാരനായ നമ്മുടെ സമഷ്ടി മനോഭാവത്തിൻ്റെ ഒരു പൂർവ്വതലമായിരുന്നില്ലേ എന്ന് ചിന്തിക്കണം. ഈ ശിഷ്യനെപ്പോലെ ശാസ്ത്രം തെറ്റിദ്ധരിച്ചത് കൊണ്ടല്ലേ നമുക്ക് അനവധി അനർത്ഥ ഗർത്തങ്ങളിൽ പതിക്കേണ്ടി വന്നത് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഈ ശിഷ്യനെ മറക്കേണ്ട, തൽക്കാലം അവിടെ ഇപ്പോൾ നമുക്ക് തുടരാം. അങ്ങനെ ഗുരുവിനടുത്ത് പോയി രണ്ട് വർത്തമാനം ചോദിച്ചിട്ട് കാര്യമെന്ന് വിചാരിച്ച് ഈ ശിഷ്യൻ ഒരുവിധം എഴഞ്ഞെഴഞ്ഞ് ഗുരുവിനടുത്തെത്തി. എന്ത് പറ്റി? ദാ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്, അങ്ങ് പറഞ്ഞ ഉപദേശം വിശ്വസിച്ചിട്ടാണ് എനിക്ക് കുഴപ്പം വന്നത്. അതെ, ഗുരുനാഥൻ പറഞ്ഞു, സംസാരിക്കുന്ന ബ്രഹ്മം പറഞ്ഞത് കേൾക്കാതെ നീ എന്തേ സംസാരിക്കാത്ത ബ്രഹ്മത്തെ അനുസരിച്ചു? എല്ലാം ബ്രഹ്മമാണെന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ ആന ബ്രഹ്മം തന്നെ, ആന പുറത്തിരിക്കുന്ന പാപ്പാനും ബ്രഹ്മം തന്നെ, അതാണ് നിന്റെ വിശ്വാസമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ആ ബ്രഹ്മം വിളിച്ചു പറഞ്ഞില്ലേ മാറിക്കോ എന്ന്? ഈ ബ്രഹ്മം വിളിച്ചു പറഞ്ഞില്ലല്ലോ മാറണ്ടായെന്ന്. പിന്നെന്ത് നീ ഇവനെ അനുസരിച്ചു, അവനെ അനുസരിക്കാതിരുന്നു, അനുഭവിച്ചോ? വേറെ വഴിയൊന്നുമില്ല. ചിന്തിക്കുക, ഇതൊരു തമാശ കഥയല്ല. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്ന ഈ കഥ ഒട്ടും തമാശയായിട്ട് തള്ളേണ്ടതല്ല. പറഞ്ഞതിൻ്റെ താല്പര്യം, പാരമാർത്ഥികമായ സമത്വ ദർശനം, വ്യാവഹാരികമായ ഭേദദർശനം ഇതൊക്കെയുണ്ട്. ഭേദദർശനം വ്യാവഹാരികമായിട്ടുണ്ട്, ഭേദദർശനം വ്യാവഹാരികമായിട്ടില്ലെന്ന് വരികിൽ വളയെടുത്ത് കഴുത്തിലിടണം. കഴുത്തിൻ്റെ വലുപ്പം നോക്കിയിട്ട് വളയുണ്ടാക്കി, എങ്ങനെ കഴുത്തിലിടും? ഒറ്റ വഴിയേ ഉള്ളൂ, ഈ സാധനം മുറിച്ച് കളയുക, എന്നിട്ട് വെക്കുക, രണ്ടാമതും ഫിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലോണം ചിന്തിക്കുക എന്താണെന്ന്. ഇതുപോലെ വ്യവഹാരത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടുന്ന വിഷമദൃഷ്ടി, പരമാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന അനുസന്ധാനം ചെയ്യേണ്ട സമദൃഷ്ടി, ഇവയെ ഒന്നിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ആന്തരികമായി സമത്വം, വ്യാവഹാരികമായി വിഷമമുണ്ട്. വിഷമത്തെ വിഷമമായി തന്നെ മനസ്സിലാക്കണം. അങ്ങനെ വ്യവഹാരത്തിൽ നമ്മൾ കഴിയണം. ഇത് ശ്രദ്ധിക്കുക, ഈ രണ്ട് ദൃഷ്ടികളെയും സമന്വയിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. വേദാന്തം ഉപദേശിക്കുന്ന ആത്യന്തികമായ ഏകത്വത്തെ, നാശരഹിതമായ ഭേദരഹിതമായ സത്തയെ സാക്ഷാത്കരിക്കുന്ന, വ്യവഹാരതലത്തിൽ സകല വ്യവഹാരങ്ങളെയും അറിയുന്ന, അംഗീകരിക്കുന്ന ഈ ഒരു ഭാവത്തോടുകൂടി നമുക്ക് കഴിയാൻ സാധിക്കണം. ഏതായാലും വേദത്തിൻ്റെ പരമ താല്പര്യം വേദാന്തമാണ്, വേദാന്തത്തിൻ്റെ പരമ താല്പര്യമാണ് ഇവിടെ ഇന്ന് ചിന്തിച്ച സമത്വം എന്നുള്ള വിഷയം. ഇനി ഇതിനെ അനേകം അവാന്തര ദിശകളിലൂടെ നമുക്ക് ചിന്തിക്കാം, എങ്കിലും കൂടുതൽ സമയം സംശയ നിവാരണത്തിന് നീക്കി വെക്കണം എന്നുണ്ട്. ഇവിടെ പ്രഭാഷണമല്ല അധികം ഉദ്ദേശിച്ചത്, കൂടുതൽ ആവശ്യവും പ്രഭാഷണം കൊണ്ടില്ല. ഈ പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയോ സ്വഭാവം മനുഷ്യരുടെ? ഓ, നീ അവിടെ പോയിരുന്നോ? പോയി. എന്താ, ഗംഭീരായിരുന്നു കേട്ടോ? സലായി, എന്താ സ്വാമി പറഞ്ഞത്? അതൊന്നും ഞങ്ങൾക്കറിയില്ല, എന്തൊക്കെയോ പറഞ്ഞു, കുറേ ഒരു കൂട്ടം കുറേ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് നീ നന്നായി പറഞ്ഞത്? എനിക്ക് മനസ്സിലായിട്ടില്ലെന്നേ, അതുകൊണ്ട് തന്നെ അല്ലേ നന്നായി പറഞ്ഞത്? എനിക്കൊക്കെ മനസ്സിലായാൽ എന്ത് ഗുണമുള്ളത്? ചിന്തിക്കുക, അതുകൊണ്ടൊരു പ്രയോജനമില്ല ഈ പ്രഭാഷണങ്ങളെ കൊണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ എവിടെ ചെന്നാലും, ഇത്തരം സംവാദം എന്ന് പേരിട്ടുകൊണ്ട് മാത്രമൊന്നുമല്ല, എവിടെ ചെന്നാലും പ്രഭാഷണങ്ങൾ വളരെ ചുരുക്കമാണ്.
കൂടുതൽ സമയവും സംശയ നിവാരണത്തിനാണ് നീക്കിവെക്കുന്നത്. അതാണ് സമൂഹത്തിന് പ്രയോജനകരവും എന്നുള്ളത് മനസ്സിലാക്കാനും കഴിയുന്നു. അതുകൊണ്ട് എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാം, ഇന്നതേ ചോദിക്കാവുന്നില്ല, അറിയുന്നതാണെങ്കിൽ മറുപടി പറയും. അതിനാണ് കൂടുതൽ സമയം. ശരി.